തൃശ്ശൂരിൽ ഗ്രൂപ്പ് വഴക്ക വീണ്ടും ശക്തമായി തന്നെ നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് തൃശ്ശൂരിൽ നിന്നും പുറത്തു വരുന്നത്. സി എൻ ബാലകൃഷ്ണൻ മകളെ മേയറാക്കില്ല, മേയർ സ്ഥാനാർത്ഥിയാക്കില്ല എന്ന നിലപാട് കടുപ്പിച്ചു നിൽക്കുകയാണ്. വിവരങ്ങളുമായി ദിൽജിത്ത് ചേരുന്നുണ്ട്. ദിൽജിത്ത്, വിശദാംശങ്ങൾ. സൗമ്യ, തൃശൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനം ഇക്കുറി വനിതാ സംവരണ സീറ്റായതോടെയാണ് മകൾ സി ബി ഇയെ മത്സരിപ്പിക്കാനുള്ള നീക്കവുമായി മന്ത്രി സി എൻ ബാലകൃഷ്ണൻ രംഗത്തെത്തിയത്. മന്ത്രിപുത്രിയെ കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നതിനെതിരെ ഐ ഗ്രൂപ്പിനുള്ളിൽ തന്നെ ആദ്യഘട്ടത്തിൽ എതിർപ്പുകൾ രൂക്ഷമായിരുന്നു. പരിചയസമ്പന്നരായ വനിതാ സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടും അവരെ ഒഴിവാക്കി മന്ത്രിപുത്രി എന്ന പരിഗണന നൽകി സി ബി ഇയെ മത്സരിപ്പിക്കുന്നതിനെതിരെയായിരുന്നു ഗ്രൂപ്പിനുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടായത്. ഈ മുതിർന്ന നേതാക്കളെ കൂട്ടുപിടിച്ച് ഇതിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇന്നലെ ഏഴ് വിഭാഗം നേതാക്കളും രംഗത്തെത്തിയത്. മുൻമന്ത്രി കെ പി വിശ്വനാഥൻ, ടി എൻ പ്രതാപൻ എം എൽ എ, ടി എ മാധവൻ എം എൽ എ, എം ടി ജാക്സൺ, എൻ കെ സുധീർ, മുൻ മേയർ കെ രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇന്നലെ കോൺഗ്രസ് നേതൃത്വത്തിന് ഈ കാര്യത്തിൽ പരാതി നൽകിയിട്ടുള്ളത്. സി പി ഗീതയെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നത് യു ഡി എഫിന്റെ സാധ്യതയെ ബാധിക്കും എന്ന് തന്നെയാണ് നേതാക്കളുടെ അവകാശവാദം. അതുപോലെ തന്നെ വിവാദങ്ങളില്ലാത്ത സ്ഥാനാർത്ഥിയാണ് മേയർ സ്ഥാനാർത്ഥിയായി വരേണ്ടതെന്നും ഈ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. മന്ത്രിയുടെ മകൾ സി ബി ഗീതയെ മത്സരിപ്പിക്കുന്നതിനെതിരെ എ ഗ്രൂപ്പ് ശക്തമായി തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിലെ ചർച്ചകളിൽ എ ഗ്രൂപ്പിന്റെ എതിർപ്പുകൾ പരിഹരിച്ചിരുന്നു. ഗീതയെ മേയർ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ പാർട്ടി പുനഃസംഘടനയിൽ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം വീണ്ടും എ ഗ്രൂപ്പിന് നൽകാമെന്ന ധാരണാപുറത്താണ് ഇത്തരത്തിൽ എ ഗ്രൂപ്പിന്റെ അതിർത്തിയെ ആദ്യഘട്ടത്തിൽ ഇല്ലാതാക്കിയത്. എന്നാൽ ഇപ്പോൾ വീണ്ടും എ ഗ്രൂപ്പിൻ അതിർത്തിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ ആദ്യഘട്ടത്തിൽ ഉണ്ടാക്കിയ ധാരണയ്ക്ക് എതിരായാണ് എ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ ഐ ഗ്രൂപ്പിനുള്ളിലെ സി എൻ ബാലകൃഷ്ണൻ അനുകൂലികളായ പ്രവർത്തകർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഐ ഗ്രൂപ്പിനുള്ളിൽ തന്നെ വലിയ ഒരു വിഭാഗത്തിന് സി ബി ഗീതയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അത് എതിരഭിപ്രായം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഗ്രൂപ്പ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഏതായാലും അല്പസമയത്തിനകം ഡി സി സിയിൽ പ്രശ്നപരിഹാര ചർച്ചകൾ തുടങ്ങും. ഈ യോഗത്തിൽ പരിഹാരം കണ്ടെത്താനായില്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന് വിഷയം പരിഗണനയ്ക്ക് വിടാനാണ് തീരുമാനം. മക്കൾ രാഷ്ട്രീയത്തിന്റെ ചുവട് പിടിച്ച് സി എൻ ബാലകൃഷ്ണന്റെ മകൾ സി ബി ഗീതയെ സ്ഥാനാർത്ഥി ആക്കുന്നതിനെതിരെ എ ഗ്രൂപ്പ് നിലപാട് തന്നെയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. സൗമ്യ.